അരിക്കൊമ്പന്റെ ജീവിതം സിനിമയാവുകയാണ്. സജിത് യഹ്യയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചു. കാര്യം ഈ പറയുന്ന ഒരു നമ്മളെ ടാഗ് ലൈൻ പറയുന്ന ഒരു ലോകത്ത് ഏറ്റവും വലിയ പവർഫുൾ നീതിയാണ്. കാരണം നമ്മൾ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് കയറി കൂടിയിട്ട് അവരുടെ താഴ്വാരങ്ങളിലും അവർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ നമ്മുടെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വന്ന ശേഷം അതിനൊരു ഒരു വിഭാഗം ഭയങ്കര സപ്പോർട്ടുണ്ട്. എന്നൊരു വിഭാഗം അതിന് കാണുന്നത് ഭയങ്കര ഡേഞ്ചർ ഒരു സംഭവമാണ്. അപ്പം അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് വൈസിലേക്ക് ഇത് പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബാദൂക്ക ആയിട്ട് സംസാരിച്ചു, ബാദൂക്ക പ്രൊഡക്ഷൻസിന് സംസാരിച്ചു. അവർ വലിയ ബാനറാണ്, അവർ അത്യാവശ്യം ബാക്കപ്പുള്ള കമ്പനിയാണ്. അപ്പം ഇങ്ങനൊരു ലാർജ് സ്കെയിലിൽ ചെയ്യാൻ പറ്റുന്ന സിനിമയ്ക്കുള്ള ഒരു തോട്ട് ഞങ്ങൾ പറഞ്ഞു. അപ്പം ബാദൂക്ക അതിന് പ്ലസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളൊരു പ്രീ പ്രൊഡക്ഷൻ ടീം ഇതിനുവേണ്ടി സെറ്റ് ചെയ്തു വരും. ഓൾറെഡി നമ്മളിപ്പം ഇതിനെ ബേസിട്ടുള്ള ന്യൂസുകളും ആർട്ടിക്കിൾസും കുറേ അധികം ബൈറ്റുകളൊക്കെ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല നമ്മുടെ ടീം മൂന്നാറിൽ അല്ലെങ്കിൽ ചിന്തകനാൽ ഏരിയകളിലൊക്കെ ഇതിനെക്കുറിച്ച് കുറേ ബൈറ്റ്സുകൾ നമ്മൾ ഒരേ ആൾക്കാരുടെ ഞങ്ങൾ റിയൽ ഇൻസിഡൻസ് കുറേ ചാനൽ സുഹൃത്തുക്കളുണ്ട് നമുക്ക്, ഇല്ലെങ്കിൽ ആ ഏരിയയിൽ താമസിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെയൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു റിബിൻ രാജു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. റിബിൻ, ഈ മിഷൻ അരിക്കൊമ്പന്റെ സമയത്ത് ആ പുനരധിവാസത്തിന് അരിക്കൊമ്പനൊപ്പം തന്നെ ഹിറ്റായതാണ് റിബിന്റെ കമന്ററിയും. പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ റോളിൽ പ്രതീക്ഷിക്കാമോ? ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. കാരണം സാജിദിനോട് ഇങ്ങനെ ഒരു സിനിമയുടെ വിവരം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെയൊക്കെ സഹായം വേണ്ടി വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തായാലും അരിക്കൊമ്പൻ ഫാൻസിന് വളരെയധികം സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. അരിക്കൊമ്പൻ നായകനായി ഒരു സിനിമ വരുന്നു. അതിനായി ആനകളെ തന്നെ അഭിനയിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 20 ദിവസം കൊണ്ട് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഫുൾ രൂപമാകും. അതിനുശേഷം ഒരു ബിഗ് ബജറ്റ് ക്യാൻവാസിലാണ് ഇവർ ഈ പടം ഒരുക്കാൻ ശ്രമിക്കുന്നത്. അരിക്കൊമ്പൻ്റെ ജനനം മുതൽ അതിൻ്റെ ഇപ്പോഴത്തെ അതിനെ കാട് കടത്തിയത് വരെയുള്ള കാര്യങ്ങളായിരിക്കും അതിൽ പറയുക. എന്തായാലും ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഒരു മൃഗത്തെ മാറ്റിയത് സംബന്ധിച്ച ഒരു സത്യസന്ധമായ ആവിഷ്കാരമായിരിക്കും ഉണ്ടാകുക എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. സജിദ് യാഹ്യ ഇപ്പോൾ മറ്റൊരു സിനിമയുടെ പണിപ്പുരയിലാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെ വർക്കുകളിലേക്ക് അവർ കടക്കും. എന്തായാലും ഒരു ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ഒരു സിനിമ ഒരുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിന് കൂടുതലായും ഈ നായകനായി ഒരു ആന, മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ആന നായകനായി വരുന്ന ഒരു ചിത്രം ഒരുക്കുക, അതിന് വലിയൊരു പാടാണ്. കാരണം അതിൻ്റെ ഗ്രാഫിക്കൽ സപ്പോർട്ടുകളൊക്കെ അതിന് വേണം. തന്നെയുമല്ല ഈ മൃഗങ്ങളെ അഭിനയിപ്പിക്കുന്നതിന് പല സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ അനുമതി വേണം. അത്തരം കാര്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ പോകും. എന്തായാലും അരിക്കൊമ്പനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ വാർത്ത വരുന്നു. അരിക്കൊമ്പൻ അവൻ്റെ ജീവിതം സിനിമയാവുകയാണ്.